अंसरने
അതെയോ? പക്ഷേ വയനാട്ടിൽ കുറവാണെന്ന്. എന്നാലും ഉദ്ദേശം എത്ര പറയും? എന്താ ഉദ്ദേശം പറയുന്നത്? നമ്മുടെ ബന്ധുക്കളാ. ചെഞ്ചലത്തിന് പുറകിൽ മാറ്റി കൊടുത്താണ്. എന്താ കാര്യം? താൻ ആശാൻ കേൾക്കാൻ വേണ്ടി മുക്കാനും മൂടാനും തുടങ്ങിയിട്ട് നേരം കുറയാമല്ലോ. അനാവശ്യം പറയാത്. അനാവശ്യമാണോ? അവനെ പുറകെ നിർത്തിയിട്ട് മറ്റുള്ളവരുടെ കൈ നോക്കിച്ച് കളിക്കല്ലേ താൻ? ഈ സ്ഥാപനം എന്റെ വഴിയായി പോയി. അല്ലെങ്കിൽ എനിക്ക് മുറിവ് പറയായിരുന്നു. ഉടക്കാതെ ഏതേലും ഉടക്കാതെ ഉടക്കിയില്ലെങ്കിൽ അയൽവിനെ ഇങ്ങനെ ഉടക്കുമെന്ന് പറയുന്നത്. പക്ഷെ ചെഞ്ചലത്തിന് മാറ്റി നിർത്തിയിട്ട് എനിക്ക് കളിച്ചാൽ മതി. നേര അത് മതി. ഭജഗോവിന്ദം 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 മൂഢൻ ഇതാ. എടാ എടാ ചിഞ്ചിലെന്നാണോ? ഒന്ന് നിർത്തടാ. അവന്റെ ഒരു എവിടെ കുറച്ചു നേരം കാത്തിട്ട് ഞങ്ങളെ തുടങ്ങി. അതേ ഇന്നെനിക്ക് ചെറിയൊരു വശത്തശത്തി ഞാനറിഞ്ഞു. ആ വേലക്കാരി മീനാക്ഷി പോവല്ലേ? അത് വെയിൽ എങ്ങനെ അറിഞ്ഞു? അവരെ വഴിവെച്ച് കണ്ടു. പയ്യെ തിന്നാ പനയും തിന്നാമെന്നല്ലേ പ്രമാണം? ഒരാഴ്ചയോട് ക്ഷമിച്ചിട്ട് തുടങ്ങിയ പോലായിരുന്നു. എനിക്ക് അതിനുള്ള ക്ഷമ കിട്ടുന്നില്ല വേലു. ഈ ക്ഷമ കിട്ടാൻ എന്താ ഒരു വഴി? പയ്യൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. പക്ഷെ ജലമുണ്ട്. ഏറ്റവും വലുതോ ചെറുതോ വലിയ കൂടട്ടെ, ചെറുതല്ലേ. നൂറ്റിയാനായി പത്തെങ്കിൽ പത്ത. എടാ എന്റെ മോള് ജോലി ചെയ്തുണ്ടാകുന്ന രാജ ബാക്കിനോട് വരണം. ഇതിന് എന്തോ മാസം ബാക്കി പോയത് ഒന്ന് കടം പറഞ്ഞേക്കാം. എന്റെ പെരുമാണു പട്ടസാബി വാപ്പ എന്റെ പേര് എഴുതിക്കല്ലേ? വേണമെങ്കിൽ ആകാന്റെ കഥ അല്ല നിന്റെ പേര് എഴുതിച്ചോ. ആ ഈ റൗണ്ട് കൂടി കഴിഞ്ഞിട്ട് എനിക്കും കൂടി ഒന്ന് കുത്തിയത് ആശാനെ ജയിപ്പിച്ചാത്തി ഒന്ന് മാറ്റിക്കേ. ഒന്ന് മാറ്റിക്കേ. നല്ല ഭംഗിയായിരിക്കുന്നു. ഞാൻ ഒരുവായിട്ട് ഒന്ന് വെളി പോയിട്ട് വരട്ടെ അമ്മേ. നല്ല കാര്യം മോനെ, ഇന്ന് ഇവരെ ഇങ്ങനെ പള്ളിക്കൂടും വീടുമായിട്ട് കഴിയുകയല്ലേ. എന്നെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് വരും. അപ്പച്ച എന്നാ പിന്നെ ഇവിടെ ആരാ? മക്കള് പോയിട്ട് വന്നാ മതി. പാട്ടിന് വരുന്നില്ലേ മോനെ? ഹോട്ടലിൽ ചെന്ന് വാസ്തു കൂടെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ പോകൂ. പാട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ആ ജോലിക്കാരി പെണ്ണോടെ പോയി. മീനാക്ഷി തകളും പോയി മാധവി. അയ്യോ പോയോ? അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ. ആദ്യം നമ്മൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ അവളുടെ കാല് പിടിച്ചു പറഞ്ഞു. കേൾക്കണ്ടേ, ഈ ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ലെന്ന് പറഞ്ഞിറങ്ങിപ്പോയി. എങ്ങനെ മോപ്പിന്ന് കഴിഞ്ഞിട്ട് വരാൻ നോക്കിക്കാണോ? നാണക്കേടായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ. കൊച്ചല്ലേ, ആരെങ്കിലും ഇവിടുന്ന് ഓടിക്കാതെ ഇവിടെ വേല കഴിയുന്നത് അടുത്തില്ല. എത്രണത്തിന് ഞാൻ കൊണ്ട് തന്നു? വേറെ എന്നും നിൽക്കുന്നുണ്ടോ? മാധവി എവിടെയെങ്കിലും എടുത്തേ കൂട്ടിക്കൊണ്ടു വന്ന് തന്നില്ലെങ്കിൽ എന്റെ കാര്യമാണ് കഷ്ടത്തിലാകുന്നത്. ആട്ട് നോക്കട്ടെ, ഇനി എടുത്തിയുണ്ട്. ആളത്തം ചിലിട്ട ഇങ്ങോട്ട് കയറി പിടിച്ചാ ആ ലഡു പിടിക്കും. പുള്ളിക്കാരനെ പോലുള്ളവർക്ക് അവിടെ പോലുള്ളവർ തന്നെ വേണം. അവിടെ ഞാനൊന്ന് കണ്ടു നോക്കട്ടെ. ആരായാലും ഒന്ന് വേഗം വേണം, ഇല്ലെങ്കിൽ ഞാൻ കൊഴിഞ്ഞു പോവും. മാധവി ശ്രമിക്കണ്ട, ചേച്ചന്നെ വഴി ഉണ്ടാക്കാം. പതിമൊന്നിന്റെ ആപ്ലിക്കുന്ന വരുന്നത്? അത് വീട്ടിൽ പോകുന്നെങ്കിൽ കാര്യം വെച്ചിട്ടില്ല. ഒന്നും വേണ്ടതാ കഴിക്കാം. റെഡി, നീ എണ്ണ. അത് വേണ്ട, ഞാൻ എണ്ണ. ശരി, നീ എണ്ണ. ഡാഡി, ഡാഡി വാ. ഈ പൂക്കളുടെ കുറച്ച് അരി കിട്ടും, നോക്കിട്ട് വരാം.